രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ ഒരു ഇരയായി പലപ്പോഴും ചലച്ചിത്ര രംഗത്തുള്ളവർ മാറാറുണ്ട്. അങ്ങനെ ഒരാളാണ് പൃഥ്വിരാജ്. നിരവധി പ്രാവശ്യമാണ് BJP യുടെയും സംഘപരിവാറിന്റെയും സൈബർ ലോകത്ത് നിന്ന് പൃഥ്വിരാജിന് ബുള്ളിംഗ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിലാണ് പൃഥ്വിരാജിന്റെ ചില നിലപാടുകളും. അതുകൊണ്ട് തന്നെ BJP യും സംഘപരിവാറും വളഞ്ഞിട്ട് ആക്രമിച്ചാലും അതൊന്നും രോമത്തിൽ പോലും ഏൽക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി പറഞ്ഞു വരുന്നതിലേക്ക് പോകാം. ആറ്റിങ്ങളിലുള്ള BJP യുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കാം. ആട് ജീവിതം, 13 വർഷത്തെ പ്രയത്നം സമൂഹം മാനിക്കും. ഇതിന് അവാർഡ് കിട്ടിയാൽ ഒരു മലയാളി എന്ന രീതിയിൽ എല്ലാവർക്കും അഭിമാനമാണ്. പക്ഷേ ഓഡിയോ ലോഞ്ച് മുതൽ ദിവസേന നടക്കുന്ന പ്രൊമോഷൻ പരിപാടികളിൽ പല വ്യക്തികളും പങ്കെടുത്തെങ്കിലും ഒരിക്കൽ പോലും കോവിഡ് സമയത്ത് ജോർദാനിൽ അകപ്പെട്ടു പോയ ആട് ജീവിതം ടീമിനെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഒരു വേദികളിലും താങ്കളോ താങ്കളുടെ ടീമിലുള്ളവരോ പരാമർശിച്ചത് കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ പേരാണ് സുരേഷ് ഗോപി. വിജയങ്ങളും പുരസ്കാരങ്ങളും തേടി വരാം, പക്ഷെ അന്തസ്സുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകേണ്ട ഒരു വാക്കുണ്ട്, ഒരു വികാരമുണ്ട്, അതിന്റെ പേരാണ് നന്ദി. എന്നാൽ ഇതൊന്ന് കണ്ടുനോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാലട്ട മാത്രമല്ല, മമ്മൂക്കയും സംസാരിച്ചിട്ടുണ്ട്, ലാലട്ട സുരേഷിനെ സംസാരിച്ചിട്ടുണ്ട്, ദിലീപേട്ടം വിളിച്ചിട്ടുണ്ട്, എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ കണ്ടത് ദി ക്യൂ എന്ന യൂട്യൂബ് ചാനലിന് പൃഥ്വിരാജ് നൽകിയ ഒരു അഭിമുഖമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് മമ്മൂക്ക, ലാലട്ടൻ, സുരേഷ് ഗോപി എന്ന് പറയുന്നുണ്ട്. അതായത് ആട് ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ജോർദാനിൽ വെച്ച് കോവിഡ് സമയത്ത് പൃഥ്വിരാജൻ സംഘവും പെട്ടുപോകുന്ന ഒരു സാഹചര്യം. എന്നാൽ BJP യുടെ ആ ഒരു പേജിൽ മാത്രം സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും നിരന്തരം പൃഥ്വിരാജിനെ അപമാനിക്കുന്ന രീതിയിലാണ് വിമർശനങ്ങളും പോസ്റ്റുകളും നടത്തുന്നത്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ജോർദാനിൽ പെട്ടുപോയ പൃഥ്വിരാജിനെയും സംഘത്തെയും സുരേഷ് ഗോപി രക്ഷിച്ചു. എന്നാൽ ഈ ഒരു സുരേഷ് ഗോപിയുടെ കാര്യത്തെ എങ്ങും പറയുന്നില്ല എന്നാണ് സംഘപരിവാറിന്റെ പരാതി. എന്നാൽ സുരേഷ് ഗോപി പൃഥ്വിരാജിനെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വ്യക്തതയില്ലാത്ത കാര്യം തന്നെയാണ്. ഇനി പൃഥ്വിരാജ് പറയുന്നത് ഒന്നുകൂടി കേൾക്കാം. ലാലട്ട മാത്രമല്ല, മമ്മൂക്കയും സംസാരിച്ചിട്ടുണ്ട്, ലാലട്ട സുരേഷിനെ സംസാരിച്ചിട്ടുണ്ട്, ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട്, എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. താൻ അവിടെ കുടുങ്ങിക്കിടന്നപ്പോൾ വിളിച്ചന്വേഷിച്ചവരുടെ പേരാണ് മുകളിൽ പൃഥ്വിരാജ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം സുരേഷ് ഗോപിയുടെ PR വർക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ചെയ്ത കാര്യത്തെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് അവർക്ക് സങ്കടം. എന്നാൽ അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആക്കം കൂട്ടാനാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതാണ് സുരേഷ് ഗോപിയുടെ PR വർക്കേഴ്സിന്റെ കാര്യം. അതായത് ഫിറോസ് കുന്നിമ്പറമ്പിൽ വന്ന് പൊളിച്ചെടുക്കിയ ഒരു ചാരിറ്റി പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സുരേഷ് ഗോപി കെട്ടിപ്പടുക്കുന്ന കാര്യമുണ്ട്. അത് ശരിക്കും ഈ പറയുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഒത്തുകളിയാണെന്നതിൽ സംശയമില്ല. 16 വർഷം കഷ്ടപ്പെട്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് എത്തുന്ന പൃഥ്വിരാജിനെ കാണുന്നതേ സംഘപരിവാറിന് തീരെ ഇഷ്ടമല്ല. ഇനി സിനിമയോടനുബന്ധിച്ച് BJP പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സലാർ മൂവിനെ കുറിച്ചും BJP ഒരു പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കം BJP നടത്തിയാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ PR വർക്കേഴ്സ് നടത്തിയാൽ പ്രചാരണ സമയത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാകും. എന്നാൽ മലയാളത്തിൽ മാത്രമല്ല ലോകരാജ്യങ്ങളിൽ പോലും കാത്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ പ്രദർശനവും അത്രമേൽ മലയാളികൾക്ക് പോലും അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന സൈബർ ഇടങ്ങളിലും മറ്റു കാര്യങ്ങളിലും പൃഥ്വിരാജ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല പൃഥ്വിരാജിനെ സ്വീകരിക്കുന്നതും പൃഥ്വിരാജിന്റെ കാര്യങ്ങളോട് അവർ ചേർന്ന് നിൽക്കുന്നതും.